ഉൾപ്പെടെയുള്ള സ്കീമുകളിൽ ഫെഡറൽ ബാങ്ക് ഗോൾഡ് ലോൺസ്. ഗൾഫ് വാർത്തകൾ. ബഹ്റിനിൽ നടന്ന അറേബ്യൻ മേക്ക് എക്സിബിഷന് സമാപനമായി. ടെക്നിക്കൽ സാധനങ്ങളുടെ പ്രദർശനത്തിന് ഇന്ത്യയിൽ നിന്നും ബഹ്റിനിൽ പുറത്തുള്ള 50 കമ്പനികൾ പങ്കെടുത്തു. ബഹ്റിൻ ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ബഹ്റിനിൽ ആദ്യമായാണ് ടെക്നിക്കൽ സാധനങ്ങളുടെ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. 2 ഇവിടെ നടന്ന അറേബ്യൻ MEP എക്സിബിഷന് കഴിഞ്ഞ ദിവസം സമാപനം കുറിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ 150 കമ്പനികളാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത്. ബഹ്റിൻ വർക്ക് മിനിസ്റ്റർ ഇസാ ബിൻ അബ്ദുള്ള ഖലാഫാണ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കേരള എഞ്ചിനീയേഴ്സ് ഫോറവും എക്സ്പോഷർ മീഡിയയുടെയും സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നിരവധി മെഷീനുകളും അവ നിർമ്മിച്ചിരിക്കുന്ന രീതിയും മിക്ക കമ്പനികളുടെയും പ്രദർശന വിഷയമായിരുന്നു. എക്സിബിഷൻ തികച്ചും പുതിയ അനുഭവമാണെന്നും പ്രദർശന വസ്തുക്കൾക്ക് ബഹ്റിൻ മാർക്കറ്റിൽ നിരവധി സാധ്യതകൾ ഉണ്ടെന്നും മിക്ക കമ്പനി പ്രതിനിധികളും അഭിപ്രായപ്പെട്ടു. ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രദർശനം സംഘടിപ്പിച്ചത് തികച്ചും വിജയകരമാണെന്നും ഇതുപോലെ കൂടുതൽ കമ്പനികളെ ബഹ്റിനിലേക്ക് ആകർഷിക്കുവാൻ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും വർക്ക് മിനിസ്റ്റർ ഇസാ ബിൻ അബ്ദുള്ള ഖലാഫ് പറഞ്ഞു. മലയാളി നേതൃത്വം കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രദർശനത്തിന് ബഹ്റിൻ സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നതെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളെയും കമ്പനികളെയും സംഘടിപ്പിച്ച് ഇതുപോലുള്ള പ്രദർശനം നടത്താൻ പദ്ധതിയുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബോബി ദേവേരിൽ, ജയ്ഹിന്ദ് ന്യൂസ്, ബഹ്റിൻ. ബഹ്റിൻ അൽനൂർ ഇന്റർനാഷണൽ സ്കൂളിന്റെ CBSE സെഷൻ 18 വാർഷികാഘോഷം നടന്നു. ഇന്ത്യൻ അംബാസിഡർ മോഹൻകുമാർ മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ സാമൂഹ്യരംഗത്തെ നിരവധി പേർ പങ്കെടുത്തു.